ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടിക്ടോക്കിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള വാക്സ് ഫ്ലവേഴ്സാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്ക് സിമ്പിളാണ്. അപ്പോൾ ഞാനിതിവിടെ ചെയ്തിരിക്കുന്നത് ഈർക്കിലിയിലാണ് ഈ ഫ്ലവേഴ്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഈർക്കിലിക്ക് പകരം ചെറിയ ഏതെങ്കിലും ചെടികളുടെയൊക്കെ കൊമ്പ് യൂസ് ചെയ്യാം, ചെറിയ ബ്രാഞ്ചസ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്കിതുപോലെ കളറ് കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ അതൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഈർക്കിലിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച് ബ്ലാക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഗ്രീനും അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് കളേഴ്സാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റോ അങ്ങനെ ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പഴയ പാത്രം എടുക്കുക. എപ്പോഴും പഴയ പാത്രം തന്നെ എടുക്കുന്നതാണ് നല്ലത്, കാരണം മെഴുക് ഉരുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഉരുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏതെങ്കിലും പഴയ പാത്രത്തിൽ ഇതുപോലെ മെഴുകുതിരി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടുപ്പിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കുക ഗ്യാസിൽ. അതിനുശേഷം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക നമ്മൾ ഈ മുറിച്ചിട്ടിരിക്കുന്ന മെഴുകുതിരികൾ ഉരുക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഉരുകിക്കൊള്ളും. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാൽ പെട്ടെന്ന് ഉരുകി വരും. അപ്പോൾ ഉരുകി കഴിയുമ്പോൾ അതിനിടയ്ക്ക് ഈ നൂലുണ്ടാവും അതിൻ്റെ ഉള്ളിലുള്ള. അപ്പോൾ അതെടുത്ത് മാറ്റുക. പിന്നെ നമുക്കൊരു പാത്രത്തിൽ നല്ല ഐസ് വെള്ളം വേണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഐസ് വെള്ളത്തിൽ കൈയൊന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന വാക്സിൽ മുക്കുക. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇഡ്ഡലിയിലേക്ക് കൈ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ലോണം പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് വിട്ട് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പതുക്കെ കൈ എടുക്കുക. വീണ്ടും രണ്ടാമത്തെ ഫ്ലവർ ചെയ്യാൻ വേണ്ടി വീണ്ടും ഇതുപോലെ തന്നെ ഐസ് വെള്ളത്തിൽ മുക്കുക, വാക്സിൽ മുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ മൂന്ന് പെറ്റൽസ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടെണ്ണം ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിവിടെ താഴെ മാത്രം മൂന്ന് പെറ്റൽ കൊടുത്തിട്ട് മുകളിലേക്ക് ഈ രണ്ട് വീതമാണ് കൊടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒറ്റ പ്രാവശ്യം ഈ വാക്സിൽ ഡിപ്പ് ചെയ്ത് അതായത് തണുത്ത വെള്ളത്തിൽ മുക്കി പിന്നെ ഒരു പ്രാവശ്യം വാക്സിൽ മുക്കിയിട്ട് ചിലപ്പോൾ വയ്ക്കുമ്പോൾ ചിലപ്പോൾ അത് കട്ടി കുറവായതുകൊണ്ട് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് വാക്സിൽ മുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ തണുത്ത വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഒരു പ്രാവശ്യം കൂടെ വാക്സിൽ മുക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പെറ്റലിന് കുറച്ചൊരു കട്ടി കിട്ടും. അങ്ങനെയാണെങ്കിൽ അത് പൊടിഞ്ഞു പോകില്ല, നമുക്ക് എളുപ്പമാണ്, പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഈ ഉരുക്കി വെച്ചിരിക്കുന്ന വാക്സിലേക്ക് ഞാൻ ക്രയോൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കളറിന് വേണ്ടിയിട്ട്. ഇവിടെ റെഡ് കളർ ക്രയോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറാണോ ആ കളറിലുള്ള ക്രയോൺ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ വെള്ളം താഴെ ചൂടാക്കാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പാത്രം വെച്ചിട്ട് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇതിവിടെ ഉരുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ തണുത്ത വെള്ളത്തിൽ ആദ്യം കൈമുക്കുക, അതിനുശേഷം ഇതിൽ കൈമുക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ഇരിക്കിലിയിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളറ് പെയിൻറ്റ് അടിച്ച ആ ഒരു ഇരിക്കിലിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സെയിം അതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനി നമുക്കൊരു ഫ്ലവർ വേസിലേക്ക് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ലീവ്സൊക്കെ വെച്ച് കൊടുക്കാം. പഴയ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ലീഫ് അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതുപോലെ മൾട്ടി കളേഴ്സിലുള്ള ഫ്ലവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും കാണാൻ. അപ്പോൾ വളരെ ചുരുങ്ങിയ ചിലവിൽ നല്ല അടിപൊളി ഒരു ഹോം ഡെക്കോറാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഭംഗിയാണ് കാണാൻ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വെറുതെ ആണെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു ഭംഗിയുള്ള ക്രാഫ്റ്റ്, ഭംഗി മാത്രമല്ല ഒരു രസമാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.